ആ മകൻ അവൻ എൻ്റെ മകനല്ല, അല്ലെങ്കിൽ ആ മകൾ എനിക്ക് ഇനി ഇല്ല. തൊട്ടുടനെ തന്നെ മറ്റൊരു കാര്യം കൂടി മന്ത്രിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ മഹദി അവർകൾ അവിടെ നിന്ന് വല്ലാതെ സന്തോഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഗുഡ്നസ് പാത്സ് നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പവിത്രമാക്കപ്പെട്ട റബീഉൽ അവ്വൽ അതിൻ്റെ 6 ദിവസങ്ങൾ നമ്മോട് വിട പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങൾ നാം ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകൾ കേൾക്കാത്തവരുണ്ടെങ്കിൽ മുൻകഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം കേൾക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നാം വിവരിക്കാൻ പോകുന്ന ചെറിയ ഒരു സംഗ്രഹം നടത്താൻ പോകുന്നത് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ മഹദിയെ കുറിച്ചാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ, ലോക നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളാണ്. ആ സ്ഥാനം തന്നെയാണ് ഏറ്റവും വലിയ ബഹുമതിയായിട്ട് നാം എല്ലാവരും കണക്കാക്കേണ്ടതും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു അൻഹു തങ്ങൾ മഹദി അവർകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ഫാത്തിമ റളിയല്ലാഹു അൻഹ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്, ആരെങ്കിലും ഫാത്തിമ റളിയല്ലാഹു അൻഹ മഹദിയോട് ദേഷ്യം വെച്ചാൽ അവരോട് ഞാൻ ദേഷ്യം വെച്ചിരിക്കുന്നു എന്നാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സ്വർഗസ്ഥ സ്ത്രീകളുടെ നേതാവാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ മഹദിയുടെ ചെവിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സ്വർഗസ്ഥ സ്ത്രീകളുടെ നേതാവായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫാത്തിമ റളിയല്ലാഹു അൻഹ മഹദിയെ വിവരിച്ചിട്ടുള്ളത്, വർണ്ണിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയാൻ കാരണം അത്ര കണ്ട് ആത്മബന്ധമായിരുന്നു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മഹദിയും തമ്മിലുണ്ടായിരുന്നത്. ഇന്നത്തെ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. പല കുടുംബങ്ങളിൽ മാതാപിതാക്കൾക്കിടയിൽ, മക്കൾ മാതാപിതാക്കൾക്കിടയിൽ പലവിധ കലഹങ്ങളും വിഷമങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ഇന്ന് നാം എല്ലാവരും പറയാറുള്ളത്, ആ മകൻ അവൻ എൻ്റെ മകനല്ല, അല്ലെങ്കിൽ ആ മകൾ എനിക്ക് ഇനി ഇല്ല എന്ന് പറയുമ്പോഴാണ് മാതൃകയായി ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറയുന്നത്, ഫാത്തിമ റളിയല്ലാഹു അൻഹ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. നേരത്തെ പറഞ്ഞ വീട്ടിലുള്ള കലഹങ്ങൾ, കുടുംബത്തിലുള്ള കലഹങ്ങളെല്ലാം പൊരുത്തപ്പെട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായാൽ പോലും നാം നമ്മുടെ സ്വഭാവം കൊണ്ട്, നമ്മുടെ സ്വഭാവ മോശം കൊണ്ട് നാം എല്ലാവരെയും എഴുതിത്തള്ളുകയാണ് പതിവ്. അതുപോലെ തന്നെ മക്കള് സെറ്റപ്പാകുന്ന സമയത്ത് മക്കൾ ഉയർന്ന സാമ്പത്തിക നിലയിൽ എത്തുമ്പോൾ ആ ഉമ്മ എൻ്റെ ഉമ്മയല്ല, അതല്ലെങ്കിൽ ഉപ്പ അത് എൻ്റെ ഉപ്പയൊന്നും അല്ല എന്ന് പറയുന്ന സ്വഭാവം, അതല്ലെങ്കിൽ മാതാപിതാക്കളെ പ്രായം ചെല്ലുന്ന സമയത്ത് വൃദ്ധസദനങ്ങളിലേക്ക് എത്തിക്കുന്ന ചുറ്റുപാടുകളാണ് ഇന്ന് സംജാതമായി കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് പുന്നാര പൂമുത്തും മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ മഹദി അവർകളും നമുക്ക് മാതൃകയാകുന്നത്. വിഷയത്തിലേക്ക് കടക്കാം. ഒരാളുടെ പ്രാധാന്യം, ഒരാളുടെ മഹത്വം എങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ പറഞ്ഞു, ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ മഹദിയുടെ പിതാവ്. ഇനി ഒരു വശം നോക്കുകയാണെങ്കിൽ, മറ്റൊരു വശം നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഉമ്മ ആരാണ്? ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ച വനിത ഖദീജ റളിയല്ലാഹു അൻഹ മഹദി അവരുകളാണ് അവിടുത്തെ ഉമ്മ. ഉപ്പയുടെയും ഉമ്മയുടെയും ഭാഗത്തിലൂടെ ഏറ്റവും ടോപ്പ്, ഏറ്റവും ഉയർന്ന സ്ഥാനത്താണ് അലങ്കരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വശമാണ് ഭർത്താവിൻ്റെ വശം. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭർത്താവ് അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത്, അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹ, ഞാൻ ഇൽമിൻ്റെ പട്ടണമാണെങ്കിൽ, ആ ഇൽമിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കണമെങ്കിൽ അത് അലി റളിയല്ലാഹു അൻഹുവിലൂടെയാണ്. അലിയുൻ ബാബുഹ, ആ പട്ടണത്തിൻ്റെ കവാടം അത് അലി റളിയല്ലാഹു അൻഹു ആണ് എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അത്രമേൽ ഉയർന്ന സ്ഥാനമുള്ള ആളാണ് അലി റളിയല്ലാഹു അൻഹു. മറ്റൊരു വശമാണ് മക്കൾ. മക്കൾ എങ്ങനെയാണ് എന്നുള്ളത്, സ്വർഗത്തിലുള്ള യുവാക്കളുടെ നേതാക്കളാണ് ഹസൻ റളിയല്ലാഹു അൻഹു,
ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇവരാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹുവിന്റെ മക്കളിൽ പ്രധാനപ്പെട്ട ആളുകൾ. അഞ്ചു മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ രണ്ടു മക്കളാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. ഇരുവരും സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹ മഹദി അവർകൾ ജനിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന്റെ അഞ്ചു വർഷം മുമ്പ് അഥവാ 35-ാമത്തെ വയസ്സിലായിരുന്നു. പ്രസവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്ര സംഭവങ്ങൾ പല ഉലമാക്കൾക്കിടയിലും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും പ്രബലമായി കാണുന്ന അഭിപ്രായം, ഒരിക്കൽ മക്കയിൽ ആകെ പ്രളയമുണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി. അങ്ങനെ ഒരുപാട് വീടുകളെല്ലാം തകർന്നു വീണു. ഒരുപാട് വീടുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. കൂട്ടത്തിൽ കാവുകൾക്കും ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികൾ വേണ്ടുന്ന രൂപത്തിൽ ചെറിയ ചെറിയ കേടുപാടുകൾ സംഭവിച്ചു. അങ്ങനെ പ്രളയമെല്ലാം കഴിഞ്ഞു. മക്കാനിവാസികളെല്ലാം ഒരുമിച്ച് കൂടിക്കൊണ്ട് മക്കയെ അവർ വീണ്ടും പുനർ നിർമ്മിക്കുകയാണ്. അവിടെ ഒരുപാട് ആളുകൾ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. കാരണം കഅബാലയമാണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ആ പവിത്രമാക്കപ്പെട്ട കഅബാലയത്തിൻ്റെ പണി കാണാൻ ഒരുമിച്ച് കൂടിയ ആളുകളുണ്ട്. അങ്ങനെ പണികളെല്ലാം പുരോഗമിക്കുന്ന സമയത്താണ് ഹജറുൽ അസ്വദ് എവിടെ വെക്കണമെന്ന, ആര് വെക്കണം, ആര് സ്ഥാപിക്കണമെന്ന ചർച്ച വരുന്നത്. പല ആളുകളും എല്ലാവരും ആഗ്രഹിക്കുന്നത് ഹജറുൽ അസ്വദ് ഞങ്ങൾ വെക്കാം, ഓരോ ഗോത്രക്കാരും ആഗ്രഹിക്കുന്നത് ഞങ്ങൾ വെക്കാം എന്നാണ്. അങ്ങനെ അവസാനം മധ്യസ്ഥത ആ കൂട്ടത്തിലുള്ള പ്രായം കൂടിയ അബൂ ഉമയ്യ എന്നവരിലേക്ക് എത്തുകയാണ്. അബൂ ഉമയ്യ മധ്യസ്ഥനായി നിന്നുകൊണ്ട് പറയുകയാണ്, ഇനി ഈ സദസ്സിലേക്ക് ആദ്യമായി കടന്നു വരുന്നവർ ആരാണോ അവർ മധ്യസ്ഥത വഹിക്കട്ടെ ഈ ഒരു വിഷയത്തിൽ എന്ന് പറഞ്ഞ് എല്ലാവരും ആ വഴിയിലേക്ക്, കടന്നു വരുന്ന വഴിയിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ്. ആ സമയത്താണ് അമീറുൽ മുഅ്മിനീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നത്. അവിടെ നിന്ന് നുബുവത്തിന്റെ അഞ്ചു വർഷം മുൻപാണ്, 35-ാമത്തെ വയസ്സിലാണ് കടന്നു വരുന്നത്. അങ്ങനെ കടന്നു വരുന്ന, ആദ്യം കടന്നു വരുന്ന ആൾക്കുള്ള സ്ഥാനം നൽകി ഇങ്ങനെയൊക്കെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്പമൊന്ന് ചിന്തിച്ചുകൊണ്ട് അവിടെ നിന്ന് പറയുകയാണ്. ഒരു അവിടെ നിന്ന് നബി തങ്ങളുടെ മേലുണ്ടായിരുന്ന മേൽമുണ്ട് വിരിച്ചുകൊണ്ട് ഹജറുൽ അസ്വദിനെ അതിലേക്ക് വെക്കുകയാണ്. അങ്ങനെ എല്ലാ ഗോത്രത്തിൻ്റെയും നേതാക്കന്മാരോട് ഈ മുണ്ടിൻ്റെ തലകൾ പിടിച്ച് ഉയർത്താൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ എല്ലാ ആളുകൾക്കും തുല്യ പങ്ക്, എല്ലാവരും വളരെയധികം സന്തോഷത്തിൽ. അന്ന് നാട്ടിൽ അറിയപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ആയതുകൊണ്ട് തന്നെ ആർക്കും ഒരു എതിർപ്പുമില്ല. അങ്ങനെ എല്ലാവരും ഉയർത്തിവെച്ച ആ ഹജറുൽ അസ്വദ്, അവിടെ നിന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ സ്ഥാനത്തേക്ക് നീക്കി വെക്കുകയാണ്. ഈ ഒരു സമയത്താണ് ഫാത്തിമ റളിയല്ലാഹു അൻഹു ജന്മം കൊണ്ടത്, ജനിച്ചത് എന്നതാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. പല സംഭവങ്ങളും ജനനവുമായി ബന്ധപ്പെട്ട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വളരെ പ്രബലമായി കാണുന്നത് ഇങ്ങനെ ഒരു സംഭവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയേറെ സന്തോഷിക്കുകയാണ്, വളരെയേറെ ആഹ്ലാദിക്കുകയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ മഹദിയുടെ ജനനത്തിൽ. അങ്ങനെ എല്ലാ സമയങ്ങളിലും കളി തമാശകളുമായി ഫാത്തിമ റളിയല്ലാഹു അൻഹ മഹദി അവരോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതേ രൂപത്തിലാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ മഹദി അവർകൾ ഉണ്ടായിരുന്നത്. എല്ലാത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതിയായ സാദൃശ്യമുണ്ടായിരുന്നു അവിടെ നിന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ മഹദി അവർകൾക്ക്. സയ്യിദന്മാരുടെ ഇന്നും നമ്മുടെ നാടുകളിൽ പാരമ്പര്യമായി, പരമ്പരയായി നീണ്ടു കിടക്കുന്ന സാദാത്തുക്കളുടെ, തങ്ങന്മാരുടെ ഏറ്റവും വലിയ, ഏറ്റവും അങ്ങേയറ്റത്തെ കണ്ണിയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നിവരിലൂടെ ഫാത്തിമ റളിയല്ലാഹു അൻഹുവിലേക്കാണ് അത് ചേരുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഒരുപാട് നമുക്ക് പറയാനുണ്ട്. ഒരുപാട് ചരിത്ര സംഭവങ്ങൾ, ഒരുപാട് ജീവിതം മുഴുവൻ അനുഭവമായ, ജീവിതം മുഴുവൻ നമുക്ക് പാഠമായ ജീവിതമായിരുന്നു ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ മഹദി അവർക്ക്. ഫാത്തിമത്തു സഹ്റ എന്നും ബത്തൂൽ എന്നും പേരുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. നമ്മുടെയൊക്കെ മക്കൾക്ക് ബത്തൂൽ അതല്ലെങ്കിൽ സഹ്റ എന്നൊക്കെ പേര് വെക്കാറുണ്ടല്ലോ, അത് ഫാത്തിമ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരായിരുന്നു. ബത്തൂൽ എന്നതിൻ്റെ അർത്ഥം അവിടെ നിന്ന് സ്വർഗത്തിൽ മറിയം ബീവി റളിയല്ലാഹു അൻഹ മഹദി അവരുടെ ചാരത്താണ്
അവിടുത്തെ സ്ഥാനം ഫാത്തിമ ബീവിയുടെ സ്ഥാനം എന്നതുകൊണ്ട് തന്നെയാണ് ബത്തൂൽ എന്ന പേര് വന്നത്. അതുപോലെ തന്നെ സഹ്റ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, അതുപോലെ തന്നെ പുഷ്പം എന്നൊക്കെ വർണ്ണിക്കാവുന്ന, അതല്ലെങ്കിൽ സൗന്ദര്യ സുഗന്ധമുള്ളത് എന്നൊക്കെ അർത്ഥം വരുന്ന സഹ്റ എന്ന പേരും ഈ ഒരു അർത്ഥങ്ങളിലേക്ക് നോക്കിക്കൊണ്ടാണ് സഹ്റ എന്ന പേരും വന്നത് എന്നത് പല ആളുകൾക്കും അഭിപ്രായമുണ്ട്. സഹ്റ ബത്തൂൽ, അതുപോലെ ഒരുപാട് പേരുകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ മഹദി അവർക്കുണ്ടായിരുന്നു. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി, ഞങ്ങളെല്ലാവരും ഭാര്യമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലുണ്ട്. ആ സമയത്താണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ നടന്നു വരുന്നത്. അവിടെ നിന്ന് വർണ്ണിക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതേ നടത്തമാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ മഹദി അവർക്കുള്ളത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് വർണ്ണിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് സ്വാഗതം ചെയ്തു. എൻ്റെ മകൾക്ക് സ്വാഗതം, എൻ്റെ മകൾക്ക് സ്വാഗതം എന്ന് അവിടെ നിന്ന് സ്വാഗതം ചെയ്തു. അവിടുത്തെ ചാരത്ത് വന്ന് ഇരുന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കാതിൽ മന്ത്രിച്ചു കൊടുക്കുകയാണ്. ഒരു കാര്യം മന്ത്രിച്ചു കൊടുത്തപ്പോൾ അവിടെ നിന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ വല്ലാതെ വിഷമിച്ചുപോയി, വല്ലാതെ ദുഃഖിച്ചുപോയി, അവിടെ നിന്ന് കരയുകയാണ്. തൊട്ടുടനെ തന്നെ മറ്റൊരു കാര്യം കൂടി മന്ത്രിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ മഹദി അവർകൾ അവിടെ നിന്ന് വല്ലാതെ സന്തോഷിക്കുകയാണ്, വല്ലാതെ ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ മഹദി അവർകൾ ഇത് നിരീക്ഷിച്ചുകൊണ്ട് അവിടെ നിന്ന് ചോദിച്ചു, എന്താണ് രഹസ്യം പറഞ്ഞത്? അവിടെ നിന്ന് പറയാൻ കൂട്ടാക്കിയില്ല. അവസാനം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗത്തിന് ശേഷം, വഫാത്തിന് ശേഷം അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, എൻ്റെ കാതിൽ പറഞ്ഞ രഹസ്യങ്ങളിൽ ഒന്ന്. പല അഭിപ്രായങ്ങളും ഉണ്ട് ഈ കാതിൽ പറഞ്ഞ വിഷയത്തിൽ. ഒന്നാമതായി, എൻ്റെ കാതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് മന്ത്രിച്ചത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എൻ്റെ അടുക്കലേക്ക് എല്ലാ വർഷവും വരാറുണ്ട്. അങ്ങനെ ഒരു തവണ ഖുർആനിനെ പൂർണ്ണമായി എനിക്ക് ഓതി കേൾപ്പിച്ചു തരാറുണ്ട്. ഈ പ്രാവശ്യം രണ്ടു തവണ എനിക്ക് ഖുർആനിനെ പൂർണ്ണമായി ഓതി കേൾപ്പിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ അജലെത്തിയതിൻ്റെ, എൻ്റെ അവധിയെത്തിയതിൻ്റെ സൂചനയാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ അതിയായി സങ്കടപ്പെടുകയാണ്, വിഷമിക്കുകയാണ്, കരയുകയാണ്. തുടർന്ന് രണ്ടാമത്തെ ഫാത്തിമ റളിയല്ലാഹു അൻഹ ആയിഷ ബീവിക്ക് റളിയല്ലാഹു അൻഹ മഹദിക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ വല്ലാതെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ രണ്ടാമതായി എന്നോട് പറഞ്ഞത്, അല്ലയോ ഫാത്തിമ, നിങ്ങൾക്ക് സ്വർഗീയ വനിതകളുടെ നേതാവാൻ ഇഷ്ടമില്ലയോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അതിയായി ആഗ്രഹിക്കുകയാണ്, അതിയായി സന്തോഷിക്കുകയാണ്, അതിയായി ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, റോഹിൻ്റെ വേദനയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒന്നാമത് ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞത്, രണ്ടാമത് എന്നോട് ആദ്യമായി ചേരുന്നത് ഫാത്തിമയാണ് റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ അതിയായി സന്തോഷിച്ചത് എന്നും മറ്റൊരു റിപ്പോർട്ടിൽ കാണാം. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊന്നാരിച്ചു വളർത്തിയ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറയുന്നത് അവിടുത്തെ 29-ാമത്തെ വയസ്സിലായിരുന്നു. 29-ാമത്തെ വയസ്സിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. അവിടെ നിന്ന് 29 അവിടെ നിന്ന് 6 മാസം കഴിഞ്ഞ ശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറവ് ചെയ്ത് അവിടെ നിന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന റൗള ഷെരീഫിൽ അടക്കി പോന്നപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ മഹദി അവർകൾ അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് നബിയുടെ മേൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മണ്ണ് വാരിയിടാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു എന്ന് അവിടുത്തെ മഹബത്ത് സൂചകമായി ചോദിച്ചിട്ടുണ്ട്. മഹബത്തിൻ്റെ സൂചനകൾ നാം മറ്റു പല സംഭവങ്ങളിലും കേട്ടിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്ന് പറയാൻ അനുവദിച്ചിട്ടേ ഇല്ല, അവിടെ നിന്ന് വഫാത്തായി എന്ന് പറയുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല. അതെല്ലാം അവിടെ നിന്നുള്ള മഹബത്തിൻ്റെ അടയാളങ്ങളാണ്. അവസാനം ഫാത്തിമ റളിയല്ലാഹു അൻഹ മഹദി ഈ ലോകത്തോട് 29-ാമത്തെ ചുറുക്കുള്ള പ്രായത്തിൽ ഈ ലോകത്തോട് വിട പറയാൻ നിൽക്കുമ്പോൾ അവിടെ നിന്ന് അലി റളിയല്ലാഹു അൻഹു തൻ
തങ്ങളെ വിളിച്ചുകൊണ്ട് മൂന്ന് വസിയത്തുകൾ നടത്തുകയാണ്. ഒന്നാമത്തെ വസിയത്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ മഹദി അവർകൾ നിർദ്ദേശിച്ച പ്രകാരം ഒരു മഞ്ചരി ഉണ്ടാക്കണമെന്നായിരുന്നു. ആ മഞ്ചരിലേറ്റിയിട്ടാണ് എന്നെ കബറടക്കാൻ വേണ്ടി കൊണ്ടുപോകേണ്ടത് എന്നതായിരുന്നു ഒന്നാമത്തെ വസിയത്ത്. രണ്ടാമത്തെ വസിയത്ത് അവിടെ നിന്ന് പറയുന്നത് അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, എന്നെ രാത്രിയാണ് കബറടക്കേണ്ടത്, രാത്രിയാണ് എൻ്റെ ജനാസ കൊണ്ടുപോകേണ്ടത്, അവിടെ നിന്ന് ജന്നത്തുൽ ബഖീയയിലാണ് എന്നെ കബറടക്കേണ്ടത് എന്ന് അവിടെ നിന്ന് വസിയത്ത് ചെയ്യുകയാണ്. കാരണം ഔറത്ത് കാണാതിരിക്കാൻ വേണ്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച ദീനിനെ അങ്ങനെ തന്നെ നിറവേറ്റി പോന്ന, അങ്ങനെ തന്നെ ആ കാര്യങ്ങളെല്ലാം നിർവഹിച്ചു പോന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹ മരണശേഷം എന്നെ പകൽ കൊണ്ടുപോവുകയാണെങ്കിൽ, അതുപോലെ തന്നെ മഞ്ചരില്ലാതെ കൊണ്ടുപോവുകയാണെങ്കിൽ ആളുകൾ എൻ്റെ ശരീരത്തിൻ്റെ വടിവത്ത ശരീരം കണ്ടാൽ അത് ഹറാമിലേക്ക് എത്തുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹുവിനോട് ഇങ്ങനെ ഒരു വസിയത്ത് അവിടെ നിന്ന് ചെയ്യാനുണ്ടായ കാരണം. മൂന്നാമതായി വസിയത്ത് ചെയ്യുകയാണ്, ഉമാമ റളിയല്ലാഹു അൻഹയെ അങ്ങ് എൻ്റെ ശേഷം മക്കളെ നോക്കുന്നതിന് വേണ്ടി വിവാഹം കഴിക്കണമെന്ന് മൂന്ന് വസിയത്തുകൾ ചെയ്തുകൊണ്ട് 29-ാമത്തെ വയസ്സിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ മഹദി അവറുകൾ ഈ ലോകത്തോട് വിട പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ സ്ത്രീകളുടെ നേതാവായ ഫാത്തിമ റളിയല്ലാഹു അൻഹ മഹദിയോടൊപ്പം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം, മറ്റു സജ്ജനങ്ങളോടൊപ്പം നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും നമ്മെ വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ്നെസ് പാത്സ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.